സയൻസ് ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തെ ശാസ്ത്ര നിരീക്ഷണങ്ങളും പഠനങ്ങളും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അൽസൈമേഴ്സ് അസുഖത്തിന് ചികിത്സയ്ക്കായി ഒരു മരുന്ന് FDA അനുകൂലിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. FDA ഹാസ് അപ്രൂവ്ഡ് എ ന്യൂ ഡ്രഗ് ഫോർ അൽസൈമേഴ്സ് ഡിസീസ്. അഡുക്കനോമാബ് എന്നൊരു ആൻറ്റിബോഡിയാണത്. അൽസൈമേഴ്സ് അസുഖം വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബെറ്റാ അമൈലോയിഡ് എന്നൊരു പ്രോട്ടീൻ ന്യൂറോണുകൾക്ക് ചുറ്റും ചകിരി പോലെ നാരുകൾ സൃഷ്ടിക്കുകയാണ്. ന്യൂറോണുകൾക്കകത്തും മറ്റ് ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും പ്രശ്നമാകുന്ന ന്യൂറോണുകളെ നശിപ്പിക്കുന്ന, ന്യൂറോണുകൾ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നത് ഈ അമൈലോയിഡ് പ്രോട്ടീനുകളാണ്. അവ നാരുകളായി മാറുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ മരുന്ന് അഡുക്കനോമാബ് എന്ന ആൻറ്റിബോഡി ഇതിനെ ബൈൻഡ് ചെയ്ത് ഇല്ലാതെയാക്കുകയാണ്. ഈ പ്രോട്ടീനെ നേരിടുകയാണ്. ഇത് അൽസൈമേഴ്സ് വരാതിരിക്കാൻ സഹായിക്കില്ല, വന്നേ അൽസൈമേഴ്സ് ഇല്ലാതാക്കാൻ സഹായിക്കില്ല, പക്ഷേ വളരെ മെച്ചപ്പെട്ട ഒരു ഓർമ്മ തിരിച്ചു കിട്ടലാണ് നടക്കുന്നത് ഇത് ഈ മരുന്നു മൂലം എന്നുള്ളത്. പ്രധാനമായിട്ടും പറയേണ്ടത്, FDA ഈ അപ്രൂവലിന് വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതിലെ പാനലിൽ 11 പേരിൽ 10 പേരും ഇതിനെ അനുകൂലിച്ചില്ല എന്നാണ്. കാരണം അവരുടെ വാദം, ക്ലിനിക്കൽ ട്രയലുകളിൽ ഇത് വ്യക്തമായിട്ട് ഇത് പ്രൂവ് ചെയ്തിട്ട് തെളിയിച്ചിട്ടില്ല ഇത് ഈ മരുന്ന് കൃത്യമായിട്ട് എഫക്റ്റീവ് ആണ് എന്നുള്ള. പക്ഷേ FDA ഏതായാലും അപ്രൂവ് ചെയ്തിരിക്കുന്നു അഡുക്കനോമാബ് എന്ന ആൻറ്റിബോഡി. അൽസൈമേഴ്സ് അസുഖത്തിന് ആദ്യമായിട്ടാണ് ഒരു മരുന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ബയോജൻ എന്ന കമ്പനിയുടേതാണ് ഈ പ്രോഡക്റ്റ്. ഹ്യൂമൻ ജീനോം മുഴുവനാക്കിയിരിക്കുന്നു പഠനങ്ങൾ. മനുഷ്യൻ്റെ ആകപ്പാടെയുള്ള DNA സീക്വൻസുകൾ കുറേ വർഷങ്ങളായി, 20 കൊല്ലം മുൻപ് തന്നെ തുടങ്ങിയതാണ്. 20 കൊല്ലം മുൻപ് തന്നെ പല DNA സീക്വൻസുകൾ നമുക്കറിയാമായിരുന്നു, പല ഒരു വലിയ ശതമാനം. പക്ഷേ ഇപ്പോഴാണ് മില്യൺ കണക്കുള്ള DNA സീക്വൻസുകൾ, ഹ്യൂമൻ ജീനോം മുഴുവൻ നമുക്കിപ്പോൾ അറിയാം. ഈയിടെ അത് പൂർത്തിയായിരിക്കുന്നു. കാലിഫോർണിയയിലെ ഒരു ലാബിലാണ് അത് പൂർത്തിയായത്. 2000 പുതിയ ജീനുകളാണ് നമ്മൾക്കിപ്പോൾ അറിവായിട്ടുള്ളത്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അതിൻ്റെ സംരംഭം അവസാനം വിജയത്തിൽ, പരിപൂർണതയിൽ എത്തിയിരിക്കുന്നു. ഇതെന്താണ് ഇതിൻ്റെ സാങ്കത്യം? ക്യാൻസറിനെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ അറിയാൻ സാധിക്കും. മനുഷ്യൽ വരുന്ന പല അസുഖങ്ങളെക്കുറിച്ച് അത് അറിയാൻ സാധിക്കും. മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് അറിവുകൾ തരുന്നു. അങ്ങനെ പല പ്രത്യേകതകളാണ് ഹ്യൂമൻ ജീനോം പഠനം നമുക്ക് തരുന്നത്. അങ്ങനെ അവസാനം ഹ്യൂമൻ ജീനോം മുഴുവൻ നമുക്ക് അറിവായിരിക്കുന്നു, അതിലെ മുഴുവൻ DNA സീക്വൻസുകൾ. മറ്റ് ഗാലക്സികളിൽ സൂപ്പർ ആക്സിലറേറ്ററുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ആക്സിലറേറ്റേഴ്സ് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് അറ്റോമിക് കണങ്ങളെക്കുറിച്ച് പഠിച്ചെടുക്കാൻ വേണ്ടി. ഭീകരമായ എനർജിയുള്ള പ്രോട്ടോണുകളോ മറ്റ് അറ്റോമിക് കണങ്ങളോ അതിവേഗതയിൽ സഞ്ചരിക്കുന്നതാണ്, കോസ്മിക് റേസ് ഉണ്ടാക്കുകയാണ്. ആക്സിലറേറ്ററുകൾ ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ മനുഷ്യൻ നിർമ്മിച്ചെടുക്കത്തിട്ടുണ്ട്, പക്ഷേ ഇതേ സംഭവം മറ്റ് ഗാലക്സികളിൽ നടക്കുന്നതായിട്ട് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവ കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മിൽക്കി വേ നമ്മുടെ ആകാശഗംഗ പ്രധാനമായിട്ടുള്ള ഗാലക്സിയാണ്. അവയിലുള്ള സൂപ്പർ സ്ട്രോങ് ആക്സിലറേറ്റേഴ്സിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വളരെ കൃത്യമായി തെളിവുകൾ തരികയാണ്. സൂപ്പർ ആക്സിലറേറ്റേഴ്സ് മറ്റ് ഗാലക്സികളിൽ. കോവിഡ് വന്നാൽ അതിനുള്ള ആൻറ്റിബോഡികൾ എത്ര നാൾ നീണ്ടു നിൽക്കും? വളരെ നാൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ജീവിതകാലം മുഴുവനും ചിലപ്പോൾ ആൻറ്റിബോഡികൾ കണ്ടേക്കും എന്നുള്ളതിനുള്ള തെളിവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആൻറ്റിബോഡി നിർമ്മിച്ചെടുക്കുന്ന പ്ലാസ്മ കോശങ്ങൾ, പ്ലാസ്മ സെൽസ് എന്ന് പറയും, നമ്മുടെ രക്തത്തിലുള്ള ശ്വേത കോശങ്ങളിലൊന്നാണ്. പ്ലാസ്മ സെല്ലുകളാണ് ഈ സ്റ്റോർ ചെയ്ത മെമ്മറി, ഓർമ്മ സൂക്ഷിക്കുന്നവയാണ് പ്ലാസ്മ കോശങ്ങൾ. കോവിഡ് 19 എതിരെയുള്ള ആൻറ്റിബോഡി നിർമ്മിക്കുന്ന പ്ലാസ്മ കോശങ്ങൾ
ബോൺ മാരോ അല്ലെങ്കിൽ എല്ലിൻ്റെ മജ്ജകളിൽ കണ്ടുപിടിച്ചിരിക്കുന്നു അസുഖം വന്നവർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള മെമ്മറി സെൽസ് അല്ലെങ്കിൽ ഓർമ്മകോശങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ വളരെ നാളുകളിലേക്ക് ഈ ഓർമ്മ സൂക്ഷിക്കപ്പെടും എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് നല്ല ശുഭവാർത്തയാണ്, കോവിഡ് 19 അസുഖം വന്നവർക്ക് ആൻറ്റിബോഡികൾ മിക്കവാറും ജീവിതകാലം മുഴുവനും കാണും എന്നുള്ളതാണ് ശുഭകരമായ ഈ വാർത്ത. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഒരു രാജ്യത്തും അനുമതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവ മറ്റു ചില പരീക്ഷണങ്ങൾക്ക് വഴിവെക്കുകയും ഓരോ ലാബിലും അല്ലെങ്കിൽ ഓരോ ഭരണകൂടം അതനുസരിച്ച് മനുഷ്യനെ മാറ്റിയെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 14 ദിവസം വരെ ഉള്ള ഭ്രൂണത്തിനോടൊപ്പം അണ്ടത്തോടൊപ്പം ബീജം ചേർന്ന് കഴിഞ്ഞാൽ 14 ദിവസം വരെ ഉള്ള കോശങ്ങൾ ഉപയോഗിച്ചുള്ള പഠനത്തിന് മാത്രമേ അനുമതി ഉണ്ടായിരുന്നുള്ളൂ ഇക്കാലം വരെ. എന്നാൽ ആ നിയമം മാറിയിരിക്കുന്നു. 14 ദിവസം കഴിഞ്ഞിട്ടും ഉള്ള ഭ്രൂണത്തിൽ പഠനങ്ങൾ നടത്താം എന്നുള്ള അനുമതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സാങ്കത്യം? അബോർഷനെക്കുറിച്ച് പഠിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, എളുപ്പമാണ്. എങ്ങനെ ഓരോ അവയവങ്ങളും ഉണ്ടായി വരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ സാധ്യമാകുന്നു. ഇതൊക്കെയാണ് എങ്ങനെ ചില ജനറ്റിക് അബ്നോർമാലിറ്റി ജനിതകമായ പ്രശ്നങ്ങൾ വരുന്നു, എപ്പോഴാണ് അവ ഉടലെടുക്കുന്നത്, ഇവയൊക്കെ പഠിക്കാൻ കൂടുതൽ സാധ്യതകളാണ് ഇതുമൂലം സംഭവിച്ചിരിക്കുന്നത്. പൂക്കൾ, മനോഹരമായ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ എന്നാണ് ആവിർഭവിച്ചത്, എങ്ങനെയാണ് എന്നാണ് അവയുടെ പരിണാമം, കൂടുതൽ തെളിവുകൾ കിട്ടിയിരിക്കുന്നു. 125 മില്യൺ കൊല്ലം മുൻപുള്ള ചില ഫോസിലുകൾ കിട്ടിയിരിക്കുന്നു ചൈനയിൽ ഒരു സ്ഥലത്ത് നിന്നാണ്. 125 മില്യൺ മുൻപാണ് പൂക്കൾ ഉള്ള ചെടികൾ, വ്യത്യസ്തമായ കൃത്യമായ പൂക്കളുള്ള ചെടികൾ ആവിർഭവിച്ചത് എന്നതിനുള്ള തെളിവാണ് കിട്ടിയിരിക്കുന്നത്. ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് എന്ന രണ്ട് തരത്തിലാണ് ചെടികൾ. എന്നുവെച്ചാൽ ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ നമുക്ക് നോക്കിയാൽ കാണാം, ചിലത് രണ്ട് പരിപ്പുണ്ട്. വളർന്നു വരുന്ന മുളച്ചു വരുന്ന ഒരു ചെടിക്ക് രണ്ട് പരിപ്പുള്ളത്, അതാണ് ആൻജിയോസ്പേംസ്. ഒരേ ഒരു പരിപ്പ് മാത്രമുള്ളത്, പുല്ലുകൾ പോലെയാണ് ഉള്ളവയാണ്, അവയാണ് ജിംനോസ്പേംസ്. അപ്പോൾ ഈ ജിംനോസ്പേംസ് പരിണമിച്ചാണ് ആൻജിയോസ്പേംസ് ഉണ്ടായത്. അതിൻ്റെ തെളിവ് കിട്ടി. ഇതിനിടയ്ക്കുള്ള ഒരു ചെടിയുടെ പൂക്കളും കായ്കളും കൃത്യമായിട്ട് കിട്ടിയിരിക്കുന്നു ഫോസിലായതുകൊണ്ട്. 125 മില്യൺ കൊല്ലം മുൻപ് പൂക്കൾ ഉണ്ടാകാനുള്ള ചെടികൾ പരിണമിച്ചിരിക്കുന്നു. ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമെൻഷ്യയ്ക്ക് എന്തൊക്കെയാണ് കാരണങ്ങൾ? നമ്മുടെ ജീവിതശൈലി തന്നെയാണെന്നതിന് പഴയ പല തെളിവുകൾ കിട്ടിയിരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം, ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, വണ്ണക്കൂടുതൽ, ശരീരഭാരം കൂടുതൽ ഉണ്ടെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ആഹാര രീതി, എക്സർസൈസ്, ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കൃത്യമായ അറിവുകൾ കിട്ടിയിരിക്കുന്നു. ഡിമെൻഷ്യയിലൊക്കെ ഇവയൊന്നും പരിപാലിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി കൃത്യമായി നമ്മൾക്ക് ആരോഗ്യം നൽകുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തില്ലെങ്കിൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ ഓർമ്മക്കുറവിന് സാധ്യതയേറുന്നു എന്നുള്ളതാണ് പുതിയ അറിവ്. രണ്ട് പുതിയ കൊറോണ വൈറസുകൾ പന്നികളിൽ നിന്നും നായ്ക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നു എന്ന പഠനം ഈയിടെ നടന്നിട്ടുണ്ട്. ഈയിടെയല്ല, 1-2 കൊല്ലമായി നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ള ന്യൂമോണിയ ഉണ്ടാക്കുന്നു പുതിയ കൊറോണ വൈറസുകൾ. പക്ഷേ ഒന്നുണ്ട്, ആശ്വസിക്കാം, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അവ പകരുന്നില്ല. പക്ഷേ നമുക്ക് ജാഗ്രത ആവശ്യമുണ്ട്, കാരണം എപ്പോഴാണിവ മ്യൂട്ടേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ വയ്യ. അപ്പോൾ അതുകൊണ്ട് ഈ വൈറസുകൾ ഇപ്പോൾ നിരുപദ്രവിയാണ്, ഇപ്പോൾ ചെറിയൊരു ന്യൂമോണിയ വന്ന് പോകും, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ എപ്പോഴാണ് ഇവ മ്യൂട്ടേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിവില്ല. പുതിയ കൊറോണ വൈറസുകൾ അവ ആൽഫ ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. നമ്മൾക്കിപ്പോൾ ഉള്ള കോവിഡ്-19 ബേറ്റ ഗ്രൂപ്പിൽപ്പെടുന്നതാണ്. ഇത് ആൽഫ ഗ്രൂപ്പിൽപ്പെടുന്ന പുതിയ കൊറോണ വൈറസുകൾ മനുഷ്യരിലെത്തിയിട്ടുണ്ട്. ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ അവയവങ്ങളുടെ ചലനം കൊണ്ട് ഇലക്ട്രിസിറ്റി നിർമ്മിച്ചെടുക്കുക. ആ ഇലക്ട്രിസിറ്റി
നമ്മുടെ അവയവങ്ങൾക്ക് ചലനങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതിന് ഒരു പുതിയ ഉപാധി കണ്ടുപിടിച്ചിരിക്കുന്നു. എക്സോസ്കെലറ്റൽ സ്യൂട്ട് അല്ലെങ്കിൽ എക്സോസ്യൂട്ട് എന്നുള്ളതാണ്. ഇത്തരം തളർവാദം വന്നവർക്ക് വേണ്ടി ഇത്തരം എക്സോസ്യൂട്ടുകൾ, പുറത്ത് ഉള്ളൊരു സ്കെലറ്റൻ, ബാഹ്യകവചം പോലെയുള്ളവ നിർമ്മിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ പുതിയ തരം ആവിഷ്കാരങ്ങൾ സാധ്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി നമ്മൾക്ക് തന്നെ നിർമ്മിച്ചെടുക്കാം ചെറിയ തോതിൽ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് നടക്കുക ഓടുക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന, നമ്മുടെ പുറകിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാലിലേക്ക് ഘടിപ്പിച്ചിട്ട് ആ ചലനം കൊണ്ട് ഇലക്ട്രിസിറ്റി നിർമ്മിച്ചെടുക്കുക. ഈ ഇലക്ട്രിസിറ്റി ആ ചലനങ്ങൾക്ക് തന്നെ കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യമാവുക, നമ്മളധികം എനർജി ചിലവാക്കേണ്ടി വരാതെ വരിക. ഇതൊക്കെയാണ് പുതിയ സാധ്യതകൾ. ഇപ്പോൾ COVID-19 അല്ലെങ്കിൽ കോവിഡ്, മിക്കവാറും പല വൈറസുകൾക്കുള്ള ടെസ്റ്റുകൾക്ക് ക്രിസ്പർ ടെക്നോളജി ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ജീൻ എഡിറ്റിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായൊരു മാറ്റം വരുത്തിയതാണ് ക്രിസ്പർ ടെക്നോളജി. ഒരു പ്രത്യേക എൻസൈം നമ്മളുടെ DNA RNA പോയി കൃത്യമായി മുറിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഈ മുറിച്ചെടുക്കൽ ഇപ്പോൾ ടെസ്റ്റുകൾക്ക് വേണ്ടി, DNAയുടെയോ RNAയുടെയോ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് പുതിയൊരു കണ്ടുപിടുത്തമാണ്. അപ്പോൾ ക്രിസ്പർ ടെക്നോളജി ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് ഇത്തരം ടെസ്റ്റുകൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് പുതിയ അറിവ്. പ്രത്യേകിച്ചും COVID-19 ടെസ്റ്റിന് പുതിയ ഒരു കിറ്റ് ഉടൻ പുറത്തു വന്നേക്കും. വളരെ എളുപ്പവും വളരെ കൃത്യവുമാണ് ക്രിസ്പർ ടെക്നോളജി ഉപയോഗിച്ചുള്ള ടെസ്റ്റ് കിറ്റുകൾ. എയ്ജിങ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിന് എന്തൊക്കെയാണ് പ്രധാന കാരണങ്ങൾ? DNAയിൽ വരുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും. DNAയിൽ മീത്തൈൽ ഗ്രൂപ്പ്, കെമിസ്ട്രി പരിചയമുള്ളവർക്ക് അറിയാം, DNAയിൽ മീത്തൈൽ ഗ്രൂപ്പ് അതിനോട് ചേർക്കുമ്പോൾ DNAയിൽ ചില മാറ്റങ്ങൾ വരികയാണ്. ജീനുകൾ, പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കാനുള്ള കോഡുകൾ തുറന്നു വരുന്നതിനെ മാറ്റിയെടുക്കാൻ ഈ മെത്തൈൽ ഗ്രൂപ്പ് പലപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ചില ജീനുകൾ എക്സ്പ്രസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ചില ജീനുകൾ അവരുടെ പ്രോട്ടീൻ നിർമ്മിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ബാബൂണിൽ നടത്തിയ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് നമ്മളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ, നമ്മൾ എത്രമാത്രം കൂടുതൽ എനർജി ചിലവാക്കി ആയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. ബാബൂണിൽ നടത്തിയ പഠനം ഇങ്ങനെയാണ്. ബാബൂൺ ഗ്രൂപ്പിലൊരു നേതാവുണ്ട്, എല്ലാ ഗ്രൂപ്പിലും നേതാവുണ്ട്. ആ നേതാവിൻ്റെ DNA, നേതാവിന് ഒരുപാട് ജോലികളുണ്ട്, ഒരുപാട് തരം ചുമതലകൾ നിക്ഷിപ്തമാണ് ബാബൂൺ ഗ്രൂപ്പിലെ നേതാവിന്. അതുകൊണ്ട് മറ്റ് ബാബൂൺസിന് ഇല്ലാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ നേതാവാകുന്ന ബാബൂൺ പെട്ടെന്ന് വൃദ്ധനായി മാറുന്നു എന്നുള്ള കൃത്യമായിട്ട് DNAയിലുള്ള മെത്തിലേഷൻ കൊണ്ട് കൃത്യമായിട്ട് നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇഫ് യു ഹാവ് എ ഫാസ്റ്റ് ലൈഫ് യു വിൽ ഗെറ്റ് ഓൾഡ് ഏർലിയർ എന്നാണ്. അപ്പോൾ ജീവിതം പതുക്കെയാക്കുക, സുന്ദരതരമാക്കുക, കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. മൂക്കിൽ നിന്നും ഒരു സ്വാബ് എടുത്ത് പാർക്കിൻസൺസ് അസുഖം വരാനുള്ള സാധ്യതകൾ പരിശോധിക്കാം, പുതിയ കണ്ടുപിടുത്തമാണ്. അതെങ്ങനെ? പാർക്കിൻസൺസ് അസുഖം വരുന്നത് തലച്ചോറിൻ്റെ അങ്ങുള്ളിൽ പുറക് ഭാഗത്ത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന സ്ഥലത്ത് ഡോപ്പമിൻ്റെ അളവ് കുറയുന്നതാണ്. ഡോപ്പമിനാണ് ഈ കൈകാൽ ചലനങ്ങളെ അല്ലെങ്കിൽ മുഖത്തെയോ മറ്റിടത്തെയോ മറ്റെയോ മാംസപേശികളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഭാഗത്ത്, സബ്സ്റ്റാൻഷ്യ നൈഗ്ര ഭാഗത്തെ ഡോപ്പമിൻ. പാർക്കിൻസൺസ് അസുഖം വരുന്നത് ഈ ഭാഗത്തെ ന്യൂറോണുകൾ നശിച്ചു തുടങ്ങുമ്പോഴാണ്, അവ ഡോപ്പമിൻ ഉണ്ടാക്കാതിരിക്കുമ്പോഴാണ്. എങ്ങനെയാണ് ഡോപ്പമിൻ ഉണ്ടാക്കാതിരിക്കുന്നത്? പുതിയ പഠനങ്ങൾ ഇങ്ങനെയാണ്. ചില പ്രോട്ടീനുകൾ, സിൻ ന്യൂക്ലീൻസ് എന്ന ചില പ്രോട്ടീനുകൾ മടക്കിയെടുക്കുന്നതിലുള്ള വ്യത്യാസങ്ങളാണ്. ഈ പ്രോട്ടീനുകൾ മടക്കിയെടുക്കുന്ന വളരെ പ്രത്യേക രീതിയിൽ മടക്കിയെടുക്കുന്ന അത്യാവശ്യമാണ് ഈ
ബ്രെയിനിലെ ആ പ്രത്യേക ഇടത്തെ ഡോപ്പമീൻ നിർമ്മിതിക്ക് അത്യാവശ്യം. അപ്പോൾ ഈ പ്രോട്ടീൻ സിൻന്യൂക്ലിയിൻ എന്ന പ്രോട്ടീൻ മടക്കിയെടുക്കുന്നതിൽ അപാകതകൾ വരുന്നു. ഈ പ്രോട്ടീൻ നമ്മുടെ മൂക്കിനകത്ത്, നമ്മുടെ ആമാശയത്തിലും കുടലിലുമുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മൂക്കിലും തൊണ്ടയിലും എത്തുന്നുണ്ട്. അത് നമുക്കൊരറിവ് തരികയാണ്. സിൻന്യൂക്ലിയിൻ എന്ന പ്രോട്ടീൻ്റെ മടക്കലിൽ വ്യത്യാസം വന്നിരിക്കുന്നു. വളരെ അലങ്കോലമായിട്ടത് മടക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പാർക്കിൻസൺസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ പാർക്കിൻസൺസ് അസുഖം ഉണ്ട് എന്നതിന് തെളിവാണ്. അപ്പോൾ മൂക്കിൽ നിന്നും ഒരു സാമ്പിൾ എടുത്താൽ മതി. നമ്മളിപ്പോൾ COVID-19 വൈറസ് ടെസ്റ്റ് എടുക്കുന്ന പോലെ മൂക്കിൽ നിന്നും ഒരു സാമ്പിൾ എടുത്താൽ മതി. സിൻന്യൂക്ലിയൻ എന്ന പ്രോട്ടീൻ്റെ മടക്കുകൾ എങ്ങനെയാണ് എന്നതറിഞ്ഞാൽ മതി പാർക്കിൻസൺസ് ഉണ്ടോ എന്നുള്ളത് തീർച്ചയാക്കപ്പെടാം. പുതിയ അറിവാണ്. സൂപ്പർ ഫ്ലൂറസൻസ്, ചില പ്രത്യേക മോളിക്യൂളുകൾ അത് നാനോ പാർട്ടിക്കിളായി ഒന്നിച്ചൊരു പ്രത്യേക രീതിയിൽ കൂട്ടിയാൽ സൂപ്പർ ഫ്ലൂറസൻസ് വരും എന്നുള്ള ഒരു അറിവ്. അത് നാനോ പാർട്ടിക്കിളുകളുടെ ഒരു പ്രത്യേക തരം പെരുമാറ്റമാണത്. ചില പ്രത്യേക അയോണിക് കോമ്പിനേഷൻ, അയോണിക് സ്പീഷീസിൻ്റെ കോമ്പിനേഷൻ കൊണ്ട് അവയെ ഒരു പ്രത്യേക തരത്തിൽ ഒന്നിപ്പിച്ചാൽ അവ അതിശക്തമായ പ്രകാശം പുറപ്പെടുവിക്കുകയാണ്. സൂപ്പർ ഫ്ലൂറസൻസ് ടെക്നോളജിയിൽ വൺ മാറ്റമാണിത് വരുത്താൻ പോകുന്ന. കാരണം പലയിടത്തും നമ്മൾക്ക് വെളിച്ചം ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളിലും ഇത് ഈ ടെക്നോളജി പ്രയോഗിച്ചാൽ സൂപ്പർ ഫ്ലൂറസൻസ് ശക്തമായ പ്രകാശം നമുക്കവിടെ കിട്ടുകയാണ്. ടെക്നോളജി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വാക്സീനുകൾ, കൊറോണയ്ക്കെതിരുള്ള വാക്സീനുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് മെച്ചപ്പെടും എന്നുള്ളതാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടും എന്നുള്ളതാണ്. പല വാക്സീനുകൾ നമുക്ക് ഫൈസർ വാക്സിൻ, ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ, ഓക്സ്ഫോർഡ് വാക്സിൻ, ഇവയൊക്കെ പലതും മിക്സ് ചെയ്ത് ഒരുമിച്ച് കൂട്ടി കുത്തിവെക്കുകയാണെങ്കിൽ അവ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നതിൽ മെച്ചമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കാരണം ഇവയിൽ പല വാക്സീനുകളും പല തരത്തിലുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒന്നിച്ചുള്ള സംഘം ചേർന്നുള്ള ഒരു അറ്റാക്കാണ്, ഒരു ആക്രമണമാണ് നമ്മൾക്കിപ്പോൾ സാധ്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് മിക്സ് ചെയ്ത് ഒന്നിച്ചു കൂട്ടി ഈ വാക്സീനുകൾ കുത്തിവെക്കുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങൾ വന്നിരിക്കുന്നത്. വെസ്റ്റേൺ രീതിയിലുള്ള ഡയറ്റ് അത്ര നല്ലതല്ല. വെസ്റ്റേൺ രീതിയിലുള്ള ഡയറ്റ് എന്ന് വെച്ചാൽ കൂടുതൽ കൊഴുപ്പും കൂടുതൽ മധുരവും കൂടുതൽ പഞ്ചസാരയും കഴിക്കുന്നത് വെസ്റ്റേൺ രീതിയാണെന്നാണ് വെപ്പ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് കൊഴുപ്പ്, പഞ്ചസാര. ഇവ കൂടുതൽ കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും. വെസ്റ്റേൺ ഡയറ്റുകളിലേക്കാളും ഭേദം മെഡിറ്ററേനിയൻ ഡയറ്റുകൾ ആണെന്ന് പണ്ടേ ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കൊഴുപ്പ് കൂടിയത്, പഞ്ചസാര കൂടിയത് പ്രശ്നങ്ങളാണ്. എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പഠിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. കുടലിലെ ബാക്ടീരിയകൾ മാറപ്പെടുകയാണ് നമ്മൾ കൊഴുപ്പ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ, പഞ്ചസാര കൂടുതൽ കഴിക്കുകയാണെങ്കിൽ. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള പല ബാക്ടീരിയകളും ഇല്ലാതെ വന്നിട്ട് മറ്റു ചില ആവശ്യമില്ലാത്ത ബാക്ടീരിയകൾ നമ്മുടെ കുടലിലോ ആമാശയത്തിലോ, പ്രത്യേകിച്ചും കുടലിൽ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അവ പ്രശ്നങ്ങളുണ്ടാക്കുക, അതാണ്. എങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രത്യേകിച്ചും കുടലിൽ ചെറിയ ചെറിയ വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അവയുടെ അടിയിലായി പനേത് സെൽസ് എന്നൊരു ഗ്രൂപ്പുണ്ട്, സെല്ലുകളുടെ ഒരു കൂട്ടമുണ്ട്. അവ പലപ്പോഴും ഈ ബാക്ടീരിയകളെ, ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ കൊല്ലാൻ വേണ്ടി ചില രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കൊഴുപ്പുള്ള ആഹാരം, കൂടുതൽ പഞ്ചസാര, മധുരമുള്ള ആഹാരങ്ങൾ, ഷുഗർ കഴിക്കുകയാണെങ്കിൽ ഈ പനേത് സെൽസ് നശിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അവ ആവശ്യമില്ലാത്ത ബാക്ടീരിയകളെ നിയന്ത്രിക്കാനോ കൊല്ലാനോ ഉള്ള രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നില്ല. അതോടെ കുടലിലെ ബാക്ടീരിയകളുടെ തോത് മാറി വരുന്നു. അനാവശ്യമായ ബാക്ടീരിയകൾ ചിലപ്പോൾ വളർന്നിരിക്കാം. അതുകൊണ്ട് വെസ്റ്റേൺ ഡയറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന കൊഴുപ്പ് കൂടുതലുള്ളതോ പഞ്ചസാര കൂടുതലോ ഉള്ള ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളും വരും എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ക്വാണ്ടം എൻടാംഗിൾമെൻറ്റ്, അതിൽ പുതിയ ചില സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ,
വളരെ വിപ്ലവകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോൺ ഡിറ്റക്ട് ചെയ്തിട്ട് എൻറ്റാംഗിൾമെൻറ്റ് സ്ഥിരീകരിക്കപ്പെടുക. ഈ ക്വാണ്ടം എൻറ്റാംഗിൾമെൻറ്റ് തമ്മിൽ തമ്മിലുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ എൻറ്റാംഗിൾമെൻറ്റ് കെട്ടുപിണയൽ ആണ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ എൻറ്റാംഗിൾമെൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പുതിയ മാർഗങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഫോട്ടോണുകൾ ഉപയോഗിച്ച് എൻറ്റാംഗിൾമെൻറ്റ് സ്ഥിരീകരിക്കപ്പെടുന്നു. അപ്പോൾ ക്വാണ്ടം കമ്മ്യൂണിക്കേഷനിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇക്കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിലെ പഠനങ്ങളാണ്. രണ്ട് പ്രത്യേക ലാബുകൾ കൃത്യമായ പഠനങ്ങളുമായി പുറത്തു വന്നിട്ടുണ്ട്. ക്വാണ്ടം എൻറ്റാംഗിൾമെൻറ്റ്സ്, വിപ്ലവകരമായ പുതിയ പഠനങ്ങൾ. ഇനിയും പുതിയ വിശേഷങ്ങളുമായി, രണ്ടാഴ്ചത്തെ പുതിയ വിശേഷങ്ങളുമായി ഉടൻ വരാം. സയൻസ് ടുഡേ.